ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ കീമിൻ്റെ അലോട്ട്മെൻ്റ് ലഭിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരെന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നു. എനിക്ക് തോന്നുന്നു 200-ഓളം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ തന്നെ അതിനൊക്കെ ഞാൻ കുറേയൊക്കെ മറുപടി വിട്ടു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രം പൈസ അടച്ചാൽ മതിയോ എന്നുള്ളത്. മതി, നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ 10,000 രൂപ അടച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവരുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും സിയുടെ ആ ഒരു പൈസ അടക്കാന്നുള്ളത്, അവർ മാത്രം അടച്ചാൽ മതി കേട്ടോ. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അതായത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് നമുക്ക് ഒരു കോളേജിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ആ ഒരു അടുത്ത അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണ്ടെങ്കിലും നിങ്ങളതിൽ നോക്കുക, അതിൽ കൺഫേം എന്നുള്ളൊരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ കൺഫേം ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല കേട്ടോ. അതാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റ്. അത് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലോർക്കും, ഏ എനിക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു അറേഞ്ചിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് നമ്മളുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടും ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യുസാറ്റിലെ എന്നും പോലെ നമ്മളെ വെയ്റ്റിംഗ് ലിസ്റ്റ് കാണിക്കില്ല. പക്ഷേ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട് ചെയ്തേക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റീഅറേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക കൺഫേം ബട്ടൺ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മളോട് ഒരു നോട്ടിഫിക്കേഷൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുക, മിക്കവാറും അതിൻ്റെ കൂടെ കൺഫേം ബട്ടൺ ഉണ്ടാവും. അതായത് അടുത്ത അലോട്ട്മെൻറ്റ് എനിക്ക് ആവശ്യമുണ്ട്, അതിനെ കൺഫേം ചെയ്യാനുള്ള ഒരു ബട്ടണാണ്, അത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ പേര് ചോദിച്ചു ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരാത്തവർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് പറഞ്ഞത്, ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നവരും വരാത്തവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തായാലും അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഇൻഷാല്ലാ പറയും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി വേറൊരു കാര്യമായിരുന്നു കോളേജിൽ പോയി ചേരണോ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജിൽ പോയി ചേരാനൊന്നും പറയില്ല. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ ആ കിട്ടിയ കോളേജിൽ പോയി ചേരണം എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്ന കോളേജിൽ, അതായത് രണ്ടാമത്തെ ഇതിൽ ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്നത് ആ കോളേജിൽ തന്നെ പോയി ചേരണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കോളേജ്, കോഴ്സ്, അതിൻ്റെ ഫീസ്, ഏത് റിസർവേഷനിലാണ് നമുക്ക് വന്നേക്കുന്നത്, നമ്മുടെ റാങ്ക് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫുൾ ഫീ അടക്കണോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ആ 10,000 രൂപ മാത്രം അടച്ചാൽ മതി, വേറെ ഫീസ് ഒന്നും അടക്കണ്ട. പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, മനസ്സിലായോ, നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരുന്നത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ 10,000 രൂപയും അടക്കണം. കോളേജിൽ ചേരണം എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലെ ഫീസും കൂടി അടക്കേണ്ടതായിട്ട് വരും കേട്ടോ.
അപ്പോൾ 10,000 രൂപ പ്ലസ് കോളേജിലെ ഫീസ്, ട്യൂഷൻ ഫീസ്, അത് ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അത് മനസ്സിലാവും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ആദ്യത്തെ അഡ്മിഷൻ എടുത്തിട്ട് ആ 10,000 അടച്ച ആളാണെങ്കിൽ ബാക്കി എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു പ്രൈവറ്റ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു 7K കഴിഞ്ഞിട്ട് വരുന്ന റാങ്കാണ്, നിങ്ങൾ ഇടുക്കി വയനാടൊന്നും ഓപ്ഷൻ വെച്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ ഒരു നിങ്ങളൊരു പ്രൈവറ്റ് കോളേജ് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് അവിടെയായിരിക്കും, ഒരു 7K ഒക്കെ വരുന്ന ആളുടെ ഒരു അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ സിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ 10,000 രൂപ അടച്ചു. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു IHRD കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ബാക്കി ഫീസ് എത്ര അടയ്ക്കണമെന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ട്യൂഷൻ ഫീസ് 35,000 അല്ലേ? അപ്പോൾ ആ ഒരു 35,000 നിങ്ങളുടെ സിക്ക് അടച്ച ഫീസ് കുറച്ചിട്ടാണ്, ബാക്കി 10,000 രൂപ കുറച്ചിട്ട് ബാക്കി 25,000 രൂപയാണ് അവിടെ നിങ്ങളെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കട്ടെ, നിങ്ങൾ സിക്ക് പൈസ അടച്ച് കഴിയുമ്പോൾ അതിൻ്റെ റെസീപ്റ്റ് നിങ്ങൾ ഓൺലൈൻ ആണെങ്കിലും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയാണ് അടയ്ക്കുന്നതെങ്കിലും ആ റെസീപ്റ്റ് സൂക്ഷിച്ച് വെക്കണം. അത് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളുടെ ഒരു കൂടെ വെക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിക്ക് ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടി അതിൽ സിക്ക് നിങ്ങൾ ഫീ പേ ചെയ്തെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീ റെസീപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അത് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അവിടെ ഹാജരാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്, ഈ IHRD കിട്ടിക്കഴിഞ്ഞാൽ, കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു 35,000 ട്യൂഷൻ ഫീസ് എന്നുള്ളത് നിങ്ങൾ ആദ്യത്തെ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മെമ്മോയിൽ കാണിക്കുന്നത് 25,000 രൂപയായിരിക്കും അതിൽ കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് ട്യൂഷൻ ഫീസ് മാത്രമാണ്, ഇതല്ലാതെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ ഒഴിച്ച് വേറെ ഏത് കോളേജിൽ പോയാലും, എയ്ഡഡ് കോളേജിലാണെങ്കിൽ ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ, പക്ഷേ മറ്റുള്ള വേറെ ഏത് കോളേജിൽ, IHRD ആവട്ടെ, KEAM-ൻ്റെ അണ്ടറിലാവട്ടെ, അതുപോലെ യൂണിവേഴ്സിറ്റി, ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്കല്ലാതെ എക്സാം ഫീയും അഡ്മിഷൻ ഫീയും കോഷൻ ഡെപ്പോസിറ്റ് അദർ ഫീ ആർട്സ് ആൻഡ് സ്പോർട്സ് ബസ് മെയിൻ്റനൻസ് ഒക്കെ പറഞ്ഞിട്ട് വേറെയും എമൗണ്ടുകൾ വരും. അപ്പോൾ നിങ്ങൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണുന്ന എമൗണ്ട് മാത്രം പോരാ, നിങ്ങൾക്ക് അങ്ങനെയുള്ള കോളേജുകളിലാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ എമൗണ്ടും കൂടി കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ കയ്യിൽ കരുതുക തന്നെ വേണം. കേട്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമാണ് നമുക്ക് ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചേക്കുന്ന ഫീസ് കൊടുത്താൽ മതിയാവുന്നത്. വേറെ ഏത് കോളേജ്, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണെങ്കിൽ തന്നെ നമ്മൾക്ക് ആ ഒരു ഫീസ് എക്സ്ട്രാ വരാറുണ്ട്. IHRD കോളേജിലൊക്കെ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീസ് വരാറുണ്ട്. അപ്പോൾ അത് ആ ഒരു അഡ്മിഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും കോളേജിലെ വെബ്സൈറ്റ്, IHRD കോളേജിലൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേറെ എന്തൊക്കെ ഫീസാണ് എക്സ്ട്രാ വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ആ 25 മാത്രമല്ല ട്യൂഷൻ ഫീസ്, അതായത് 25 എന്ന് പറഞ്ഞാൽ 35 നമ്മൾ സിക്ക് അടച്ച 10 കുറച്ചിട്ട് ബാക്കി 25 നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് മാത്രമായിരിക്കില്ല ഫീസ് വരുന്നത്, കുറച്ച് എക്സ്ട്രാ ഫീസും കൂടി അതിൻ്റെ കൂടെ വരും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ പറയാനുള്ളത്, എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മൾക്ക് ആ ഒരു അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടതെന്നാണ്. ഇതൊന്നും പറയാൻ സമയമായിട്ടില്ല, പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഞാൻ ചോദിച്ച് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ആ സമയത്ത് ക്ലിയറായിട്ട് പറയാം കേട്ടോ. ഇനി ആദ്യം തന്നെ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റാണ് KEAM-ൻ്റെ ഡേറ്റ ഷീറ്റ്, നമ്മളുടെ ഡേറ്റ ഷീറ്റ് ഉണ്ടല്ലോ അത് വേണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അലോട്ട്മെൻറ്റ് മെമ്മോ, നമുക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ അത് മാത്രമല്ല, അത് വേണമെന്നില്ല നിങ്ങൾക്ക്, അത് അവിടെ നിങ്ങൾക്ക് സിക്ക് അടച്ച ആ ഒരു ഫീ റെസീപ്റ്റ് മതിയാവും. പക്ഷേ രണ്ടാമത്തെ ഇപ്പോൾ നമ്മൾ ചേരാൻ പോകുന്ന ആ കോളേജിൽ കിട്ടിയേക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ഇല്ലേ, ആ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നമ്മൾ ഹാജരാവേണ്ട സമയത്ത് കൊണ്ടുപോകേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോ കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് KEAM-ൻ്റെ ഡേറ്റ ഷീറ്റാണ്, രണ്ടാമത്തത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. അപ്പോൾ ആ കോളേജൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ, പിന്നെ വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യുന്ന ഐഡൻറ്റി അതാണ്, പിന്നെ TC-യും CC-യും വേണം, പിന്നെ 12th ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് തന്നെ വേണം ഹാജരാക്കാനായിട്ട്, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യം, അങ്ങനെ ഒരു ഇത് ആവശ്യമുള്ളവർക്ക് ആ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇനി ഞാൻ പറഞ്ഞതാണ് സിയുടെ ഫീസ് അടച്ചപ്പോൾ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു ഫീ റെസീപ്റ്റ് സൂക്ഷിച്ച് വെക്കണം എന്ന്. അപ്പോൾ ആ ഒരു ഫീസ് റെസീപ്റ്റും നമ്മൾക്ക് അഡ്മിഷൻ സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ.
പിന്നെ ഈ നമ്മൾ ചില ഇതിനെ നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അറിയാം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആർക്കാണ് വേണ്ടതെന്നുള്ളത്. നോർമലി നമ്മളുടെ ഇപ്പോൾ സ്റ്റേറ്റ് VHSC ഒന്നും പഠിച്ചവർക്ക് ആവശ്യമില്ല. അല്ലാത്ത വേറെ കുറച്ച് ഇതാണ്, അതും അവർ എലിജിബിലിറ്റി അങ്ങനെ ആവശ്യമുള്ളവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കരുതാം കേട്ടോ. ഇനി ഒരു കാര്യമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങണം. അപ്പോൾ അതിന് ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്റ്റസിലുണ്ട്, ഒരു ഫോം ഉണ്ടാവും. ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ആ ഡോക്ടറെ കൊണ്ട് അതിൽ നമ്മൾ ഫിറ്റാണെന്നുള്ളത് എഴുതിച്ച് സീലും സൈനൊക്കെ വപ്പിച്ചിട്ട് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഡോക്ടറുടെ സീലും സൈനൊക്കെ വപ്പിച്ചിട്ട് നമുക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഇനി എക്സ്ട്രാ വരുന്നത് എന്നൊന്നും നോക്കുക. ഇത് പറയാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ ഹാജറാകുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഹാജരാക്കുക കേട്ടോ. പിന്നെ എല്ലാവരും നമുക്ക് ഈ കീമിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ റാങ്കിൽ എവിടെ കിട്ടും എന്നുള്ളത്. നമുക്കിപ്പോൾ എനിക്ക് കുറച്ച് ചിലപ്പോൾ തോന്നുന്നുണ്ട്, കാരണം CBSE റാങ്കൊക്കെ ഫുൾ മുകളിൽ വന്നേക്കണേ കൊണ്ട് നമുക്ക് CE അഡ്മിഷനൊക്കെ, സോറി CE അല്ല, NIT IIT അഡ്മിഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും സീറ്റൊക്കെ വേക്കൻ്റ് ആവും. പക്ഷേ അതിന് മുമ്പ് സ്പോട്ടൊക്കെ കഴിഞ്ഞ് പോയാലും നമുക്കറിയില്ല, അവരുടെ അലോട്ട്മെൻറ്റൊക്കെ കുറച്ച് വൈകിയാണല്ലോ വരുന്നത്. അപ്പോൾ സ്പോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി സീറ്റൊക്കെ, കാരണം ഈ JEE ഒക്കെ എഴുതിയവരൊക്കെ തന്നെയായിരിക്കും ഈ കീമോ എഴുതുന്നത്. അപ്പോൾ അവർ ടോപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അങ്ങനെയും കുറച്ച് സീറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്പോട്ട് അഡ്മിഷൻ വരെ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തായാലും സ്പോട്ട് അഡ്മിഷനൊക്കെ വരുന്നവരെ ട്രൈ ചെയ്യുക, നമുക്ക് നോക്കാം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് കോളേജുകളാണെങ്കിലൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ടേക്ക് കെയർ, താങ്ക് യു.